Hello guys, so welcome back to my channel. This is Malayalam. As well as another video, like 11 video, like video. So today, extra Malayalam material video is coming. So guys, you guys, thumbnail look, kind of the RBMMC. And the same boy, no jam. Okay, I'm wish that it for a guys. A pasha, orikilum, ingene, urisaravurum, chiam padilla, carnum, server and dark and dialing a server developed in the effort other chi in the recumatram and slavolo. Is my speaking no recum and a slavil guys. Okay, apo any kid in the cherry wash monda, apadgarnum, the garnan corta do some video on my another. അപ്പൊ എന്തായാലും തുടർന്ന് വീഡിയോസ് ഉണ്ടാവും. അപ്പോ എന്താണ് RBMMC സംഭവിച്ചത്, എന്തൊക്കെയാണ് പൊട്ടിയത് എന്നൊക്കെ നിങ്ങൾ കണ്ടുകൂട്ടാ. അപ്പോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് RBMMC അവസ്ഥ പറയാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, RBMMC പൊളിച്ചിട്ടിരിക്കുകയാണെന്ന്. അതായത് നമ്മുടെ ടൂൾ ബോക്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഗൈസ്. ആ ആപ്ലിക്കേഷൻ വച്ചാണ് നമ്മുടെ RBMMC സ്പോണിങ് ഏരിയ അടക്കം, സ്പോണിങ് ഏരിയക്ക് താഴെയുള്ള സ്ഥലം അടക്കം പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഡെനി ബ്ലോക്ക് ഉണ്ട്, പിന്നെ ഇവിടെ ഏറ്റവും അടിയിൽ കാണുന്ന ബ്ലോക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബ്ലോക്കൊക്കെ എതിർത്തുകൊണ്ട് നമ്മുടെ മറ്റുള്ള എല്ലാ സംഭവങ്ങളും പൊട്ടിച്ച്, അതായത് ടൂൾ ബോക്സ് ഉപയോഗിച്ചാണ് ഇത് പൊട്ടിച്ചിരിക്കുന്നത്. അതെന്തായാലും ഉറപ്പായിട്ടുണ്ട്, ടൂൾ ബോക്സ് ഉപയോഗിച്ച് തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, സ്പോണിങ് ഏരിയ ആകെ പൊട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു കഷ്ണം പോലും ഇല്ല, ഈ രണ്ട് മൂന്ന് കഷ്ണങ്ങളും പിന്നെ നാല് കമാൻഡ് ബ്ലോക്കും ആണ്. ഒരെണ്ണം ആക്സും സാധനങ്ങളൊക്കെ കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ ബോട്ടിനെ വരെ അവർ കൊന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ അടിയിലത്തെ അവസ്ഥ നിങ്ങൾക്ക് കാണണ്ടേ ഗൈസ്? ഞാൻ കാണിച്ചു തരാം, എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, TNT ഇട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതെന്താണ് എക്സ് നമ്മുടെ ടൂൾ ബോക്സ് എന്ന് പറയുന്നൊരു ഹാക്കിംഗ് ആപ്പ്. അത് ആ ആപ്പ് ഉപയോഗിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ എന്താണിത്? 11 സീസൺ വിജയമാണ് നമ്മുടെ സ്ലോട്ട്, അതായത് 50-ൽ 41 സ്ലോട്ടും ഫുള്ളായി വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 7 ദിവസം, കൃത്യം 7 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സ്പോണിങ് ഏരിയ അടക്കം. ഇതോ ഇവിടെ അടുത്ത് നമ്മുടെ ഒരു ബേസ് ഉണ്ടായിരുന്നു, ഇത് കണ്ടോ, ഇതുണ്ടോ അടിയിൽ, ഏറ്റവും അടിയിൽ വെള്ളമൊക്കെ, ഇതൊക്കെ പൊട്ടിച്ചതാണ് ഗൈസ്. നമ്മുടെ ഏറ്റവും അടുത്തൊരു ബേസും കൂടി ഉണ്ടായിരുന്നു, ആ ബേസ് വരെ ഇവന്മാർ പൊട്ടിച്ചിരിക്കുകയാണ്. പക്ഷെ ഇത്രയൊക്കെ പൊട്ടിയിട്ടും നമ്മുടെ സെർവറിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും, ഈ സ്പോണിങ് ഏരിയയ്ക്കും എല്ലാത്തിനും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നമ്മുടെ സെർവറിൽ കളിക്കുന്ന ആൾക്കാരുണ്ട്. കണ്ടോ, ഇതിനേക്കാളും ആൾക്കാരുണ്ടായിരുന്നു ഞാൻ കയറിയപ്പോൾ. അപ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല ബ്രോ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുകയും നമ്മുടെ കൂടെ കളി, അല്ലെങ്കിൽ നമ്മുടെ സെർവറിൽ ഇനിയും ആക്റ്റീവായി കളിക്കാം ബ്രോ, ഒരു കുഴപ്പമില്ല, ഇത് ആരാന്ന് വെച്ചാൽ അവരെ പുറത്താക്കിയാൽ മാത്രം മതി എന്ന് പറഞ്ഞ് കളിക്കുന്ന ഒരുപാട് പേരുണ്ട് ഗൈസ് RBMMC-യില്. അപ്പോൾ ഇത് ചെയ്തവരെയൊക്കെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തവരെ എന്തായാലും കാണണമല്ലോ, നമുക്ക് കാണണമല്ലോ, കാണും. ഇത് ചെയ്തവരൊക്കെ കാണും. അപ്പോൾ ഇത് ചെയ്തവരെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, RBMMC ഇത്രയും കാലം പിന്നിട്ട്, 10 സീസണോളം നമ്മുടെ RBMMC കഴിഞ്ഞു, പക്ഷേ ഇതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം ഇത് ആദ്യമായിട്ടാണ്. ഈ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ഇനി ആരോ പറന്ന് നടക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പോഴും നമ്മുടെ സ്പോണിങ് ഏരിയ കാണാനും ആൾക്കാർ വരുന്നുണ്ട്. അതാണ് ഗൈസ് RBMMC-യോട് പലവർക്കും അതാണ് ഉള്ള സ്നേഹം. അപ്പോൾ ഇവിടെ ഒരു മൈനേഴ്സ് എന്ന് പറയുന്നൊരു വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഒരു സെർവറായിട്ട് കൊളാബായിട്ടുണ്ടായിരുന്നു. ആ സെർവറിൽ നിന്ന് കയറിയവരാണ് ഇത് ചെയ്തത് എന്നാണ് തോന്നുന്നത്, ഞങ്ങൾക്കറിയില്ല. ഒരിക്കലും ഞങ്ങൾ അതിനെ കുറ്റപ്പെടുത്തില്ല, കാരണം അതിൻ്റെ അഡ്മിൻസിനെ ഒന്നും അറിയില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഇത് ചെയ്തവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സീസൺ മാത്രമല്ല ഇനിയും RBMMC സീസൺസ് ഇറക്കും. ആ സീസണിലൊക്കെ വന്ന്, സോറി ഗൈസ്, ആ സീസണിലൊക്കെ വന്ന് നിങ്ങൾ ഇതേപോലെ തന്നെ ഹാക്ക് ചെയ്യുകയും മറ്റു കുസൃതി പരിപാടികളൊക്കെ ചെയ്യണം. അപ്പോഴാണ് RBMMC ഒരു എനർജി വരിക. കണ്ടോ ഗൈസ്, നിങ്ങൾ അവിടെ നമ്മളൊരു ബോട്ടിനെ നിർത്തിയിരുന്ന സാധനത്ത് ഇപ്പോൾ ഒരു എന്തുട്ടാ സാധനം പ്രഷർ പ്ലേറ്റ് വെക്കേണ്ട അവസ്ഥയാണ്. ഓക്കെ, പ്രഷർ പ്ലേറ്റ് വെക്കേണ്ട അവസ്ഥയാണ് ഗൈസ്. അപ്പോൾ
ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവന്മാർക്ക് മതിയാവുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഈ സ്പോണിങ് ഏരിയയുടെ അടുത്തുണ്ടായിരുന്ന ബേസ് വരെ മാറി വേറെ ഏതൊക്കെയോ സ്ഥലത്ത് പോയി കൊണ്ടുപോയിട്ടാണ് അവർ ബേസ് വെച്ചിരിക്കുന്നത്. 1000 3000 സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് അവർ ഇത് വെച്ചിരിക്കുന്നത്, ബേസ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് ഗൈസ്. ഓക്കെ, ഇത് ആദ്യമായിട്ടാണ് RBMMC വരുന്നത്. ഇനി ഇതുണ്ടാവില്ല, കാരണം ഇതുണ്ടാവാണ്ടിരിക്കാനുള്ള എല്ലാ സംവിധാനവും നമ്മൾ ചെയ്യും, ഉറപ്പാണ്. കാരണം നമുക്കത് ചെയ്തേ പറ്റൂ. ഓക്കെ, ഇതുണ്ടാവാതെ ഇരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്യും. കാരണം ഇനി ഒരിക്കലും ഇത് RBMMC എന്ന് പറയുന്ന സെർവറിൽ ഉണ്ടാവരുത്. പിന്നെ നമ്മൾ ഈ സ്പോണിങ് ഏരിയയും സാധനങ്ങളൊക്കെ ഉടൻ തന്നെ മാറ്റുന്നതാണ്. നമ്മൾ ഈ സ്പോണിങ് ഏരിയ ഇത് ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ സ്പോണിങ് ഏരിയ റീബിൽഡ് ചെയ്യും, ഇവിടെ തന്നെയാണ് റീബിൽഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വേറൊരു നല്ലൊരു സ്ഥലത്തേക്ക് സ്പോൺ ടെലിപ്പോർട്ടായി സ്പോൺ ആവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താഴത്തുണ്ടായ സംഭവങ്ങൾ നമ്മൾക്ക് ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല, അത് ഞങ്ങൾക്കറിയാം. എനിക്ക് ഇപ്പോൾ എന്താ പറയണ്ടതെന്ന് പോലും അറിയില്ല ഗൈസ്. ഓക്കെ, ഞാൻ ഇതുവരെ എന്തിട്ട് പറഞ്ഞതെന്ന് പോലും എനിക്കറിയില്ല. കാരണം എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട്, അത്രയ്ക്ക് വിഷമമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ വീഡിയോസൊന്നും 2-3 ദിവസമായിട്ട് ഇടാത്തത്. അപ്പോൾ അത് ഇത് നിങ്ങളോട് പറയണം എന്ന് തോന്നി, അല്ലെങ്കിൽ ഇത് ചെയ്തവർ ഇത് അറിയണം എന്ന് തോന്നി. ഇനിയും എത്ര നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഇനിയും മുന്നോട്ട് തന്നെ പോകും, ഉറപ്പാണ്. അപ്പോൾ താഴത്തുണ്ടായതൊക്കെ ക്ലീ നമ്മൾ ബ്ലോക്ക് വെച്ച് ഉയർത്തുന്ന അത് ചെയ്യാന്ന് വെച്ചാൽ അത് അത്രയ്ക്ക് പോസിബിൾ അല്ല ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും ഇതൊരു പബ്ലിക് മൈനിങ് ഏരിയ ആയി എടുത്ത് ആൾക്കാർക്ക് മൈനിങ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. എന്തായാലും ഈ സീസൺ ഇപ്പോൾ അവസാനിപ്പിക്കണ്ട എന്നാണ് കാണുന്നത്. ഓക്കെ, നമ്മൾ കാണുന്നത്. അപ്പോൾ നല്ലൊരു കിടിലം വീഡിയോസായി, RBMMC മറ്റു മോഡ് വീഡിയോസുമായി കിടലം വീഡിയോസായി. ഇനി മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരേക്കും, കണ്ടോ ഗൈസ് എന്താ ചെയ്യാം, കാണുന്നതുവരേക്കും ഇസ് മീ ജിങ്ങേ സൈനിങ് ഔട്ട്.